ഹായ് പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ചാമേരി പായസമാണ്. പായസം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. ചാമേരി അധികം ആൾക്കാരൊന്നും ഉണ്ടാക്കില്ല, എങ്കിലും അത് ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും കഴിക്കുക. ആ സാധനം വിറ്റാമിൻ ഉള്ള സാധനമാണ്. ഇതിൽ ചേർത്തണത് എല്ലാം വിറ്റാമിൻ ഉള്ളതാണ്. അതുകൊണ്ട് നന്നായിരിക്കും കഴിക്കാൻ. ഞാനിപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ വെള്ളച്ചാമയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നോക്കോളിക്കോളൂ, പലവിധം ചാമയുണ്ട്, പക്ഷെ നല്ല ക്വാളിറ്റി നോക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കാക്കിലോ ഉണ്ട്, വെള്ളം ആവശ്യത്തിന്. അത് കഴിഞ്ഞ് നമ്മൾക്ക് നെയ്യ്, തേങ്ങക്കൊത്ത്, പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചു വെച്ചതാണ്. അണ്ടിപ്പരിപ്പ്, ഇത് വന്നിട്ട് നമ്മുടെ മിൽക്ക് മേഡാണ്, ഞങ്ങൾ വീട്ടിൽ തയ്യാറാക്കിയതാണ്. പാല്, തേങ്ങ, രണ്ട് തേങ്ങയുണ്ട്, ഇത് അരച്ച് വെച്ചതാണ്. ഇത് വന്നിട്ട് നല്ലോണം പാല് പിഴിഞ്ഞെടുക്കണം. ഫസ്റ്റ് ഇനി നമുക്ക് വേണ്ടത് ഈ ചാമനയൊന്ന് നല്ലപോലെ കഴുകി ഒരു കാ മണിക്കൂറെങ്കിലും ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ആ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുക്കാൻ കടക്കാം. ആദ്യം ചെയ്യേണ്ടത് ഇതൊന്ന് കഴുകി വെള്ളത്തിൽ കുതിരാൻ വെക്കട്ടെ. നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് നല്ല വെള്ളത്തിൽ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് നേരം കുതിരട്ടെ. അപ്പോഴേക്ക് നമ്മൾക്ക് ഈ അണ്ടിപ്പരിപ്പ്, തേങ്ങക്കൊത്ത് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഉരുളിയൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക. വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. രണ്ട് സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഫസ്റ്റ്. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ആയിട്ടുണ്ട്, നമുക്കതൊന്ന് വാരിയെടുക്കാം. അപ്പോൾ നമുക്ക് നാളികേരം ചെറുതായി അരിഞ്ഞ് വെച്ചാണ്, ഒരു ചെറിയ മൂടി തേങ്ങയാണ്. അപ്പോൾ ചെറുതായി കൊത്തി വെച്ചിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കുക. അതിൽ ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. തേങ്ങക്കൊത്ത് നല്ല മുറുകി വന്നിട്ടുണ്ട്. നമുക്ക് അതിനെ ഒന്ന് വാരിയെടുക്കാം. രണ്ടും ഒന്നിൽ തന്നെ ഇട്ടോളൂ, നമ്മൾ പായസത്തിലിടാനുള്ളതാണ്. നെയ്യ് അത് ഇതൊന്നും മാറ്റണമെന്നില്ല. അതിലേ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നോക്കോളൂ. നമുക്ക് ചാമയൊന്ന് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കും. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ വേകണം ചാമ. നല്ല വെന്ത ശേഷമാണ് ഇനിയുള്ളത്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ, ഉരുളി വെക്കണം, അടുപ്പിൽ കത്തിക്കണം എന്നൊന്നുമില്ല. കുക്കറിലും നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ചാമേരിയൊക്കെ നല്ല പോലെ ഇതാ വെന്തിട്ടുണ്ട്. നോക്കിക്കോളൂ, ഇതാ നല്ല പോലെ വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് വെള്ളമൊക്കെ വറ്റി നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിപ്പോൾ കാക്കിലോനാണ് ഇത്രയായി കാണുന്നത്. നോക്കിക്കോളൂ, നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ രണ്ടാം പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ഇളക്കുക. ഇതിൽ ലേശം പൊടി പോലെയൊക്കെ കിടക്കുന്നത് നമ്മൾ തേങ്ങ വറുത്തതിൽ വേഗം വെച്ചിട്ടാണ്. അത് നല്ല ടേസ്റ്റിയൊക്കെയാണ്. അത് കുഴപ്പമില്ല, ഒരിത്തിരി ഒന്ന് തിളക്കട്ടെ. അപ്പം നല്ല പോലെ തിളക്കുന്നുണ്ട്. നോക്കിക്കോളൂ, ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ല പോലെ തിളക്കട്ടെ. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. രണ്ടാം പാലോ ഒന്നാം പാലൊക്കെ ഒഴിച്ച് നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെല്ലം ഇട്ട് കൊടുക്കുക. വെല്ലം എന്ന് പറയാൻ നല്ല വെല്ലമാണ്. അതായത് നമുക്കിപ്പോൾ ഇതിലെ ഇതിനെ ഉരുക്കി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരിട്ടേ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല വെല്ലമാണ്. വെല്ലം ആവശ്യത്തിനാണ്. വീട്ടിൽ എങ്ങനെയാണ് മധുരം അതിനനുസരിച്ചിട്ട്. ഞാൻ ഇപ്പോൾ ഇതിൽ 1.5 കിലോ ഉണ്ട്. ഞാൻ ഇതിൽ കുറച്ചേ ഇടുള്ളൂ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ വെല്ലമൊക്കെ അലിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിൽക്ക് മേഡ ഒഴിച്ചു കൊടുക്കുക. 300 മില്ലി. ഇത് മില്ലി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയതാണ്. നോക്കിക്കോളൂ, അതുകൊണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പശു പാൽ ഒഴിച്ചു കൊടുക്കുക. പശു പാൽ ഏത് പാലാണെങ്കിലും നല്ല പാല്, കാച്ചിയതാണ് ഞാൻ ഒഴിക്കണേ. ഇനി നമുക്ക് തിളയ്ക്കാനും ഇതിനൊന്നുമില്ല. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പാൽ ഒഴിച്ചു കൊടുത്ത് ഓഫാക്കാം. നമുക്കിതിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കുക, ഇറക്കി വയ്ക്കുക. അപ്പം നമ്മുടെ ചാമയേരി പായസമൊക്കെ ഇവിടെ നല്ല തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ചേരുവകൾ, അതായത് വറുത്ത് വെച്ചതൊക്കെ ഒന്ന് മേലെ ഇട്ട് കൊടുക്കുന്നതാണ്. പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചതാണ്. നമുക്ക് 1 സ്പൂണ് ഇത്രയും ഇട്ട് കൊടുക്കാം.
മറ്റും നല്ല പോലെ ഒരു ഇളക്ക്. അതായത് ഈ ഇലക്കായ്പൊടി ഇഷ്ടമുള്ളവർക്കിട ഇല്ലാത്തവർക്ക് വേണ്ട. നമ്മൾക്കിപ്പോൾ ഇലക്കായിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞ് ഇനി നമ്മൾക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പ് തേങ്ങക്കൊത്തും കൂടെ നല്ലപോലെ നെയ്യിൽ വറുത്തെടുത്തതാണ്. നോക്കിക്കോളൂ, ഇത് നമുക്കൊന്ന് മേലെ തൂവി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിട്ട് ഇളക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് മേലെ കാണാൻ നല്ലൊരു ഭംഗിക്ക്, പിന്നെ തിന്നാൻ നല്ല ടേസ്റ്റ്. ഇനി നമുക്ക് ഇളക്കണ്ട, അപ്പൊ ഇങ്ങനെ തന്നെ ഇനി ഇരുന്നോട്ടെ. നമുക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ ബാബു, നമ്മുടെ ചാമ പായസം ഒക്കെ റെഡി ആയിട്ടുണ്ട്. കശുമുക്ക് നല്ല ടേസ്റ്റി ആയി വെച്ചിട്ടുണ്ട്. കഴിച്ചോ, ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ധാരാളമായി കഴിക്കാം. ചാമപ്പായസം നമ്മള് വെറൈറ്റി പായസമാണ്. ചാമ എന്ന് കേട്ടിട്ടേ ഉള്ളൂ, വെച്ചത് കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കഴിക്കാൻ പോകണം ഞാന്. കുറച്ച് മതി പുഷ്പമ്മ, കുറച്ച് കഴിച്ചു നോക്കൂ. നല്ല കിടുക്കാച്ചി ചാമപ്പായസം, നല്ല വിറ്റാമിനുള്ള സാധനമാണ്. അതെ, മറ്റേ നമ്മുടെ അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് അറിയുന്നുണ്ട്. നല്ല ചൂടുണ്ടാവും ഒന്ന് ഊതിയിട്ട് കഴിക്ക്. ചൂടാറിയ അടിപൊളിയായിട്ടുണ്ടാ. പറയൂ. ചൂടോടെ കഴിക്കുന്ന ഒരു കിടുകാജിയാണ്. മധുരമൊക്കെ കറക്റ്റാണ്, ഹെവി അല്ല. കടും മധുരം അല്ലാത്തതുകൊണ്ട് ഇത് കൂടുതൽ കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരുന്നുണ്ട്. അതെ. ഓ, നല്ല വിറ്റാമിനുള്ള സാധനമാണ്. ചാമ എന്ന് പറയുമ്പോ പല വിധങ്ങള് ചാമയുണ്ട്. പക്ഷെ നമ്മളെ ഇത് പായസത്തിന്റെ മേടി തേടി എടുത്തതാണ്. ഇത് വെള്ളച്ചാമ അല്ലേ? വെള്ളച്ചാമ. മൂന്നോ നാലോ തരം ചാമകളുണ്ട്. പക്ഷെ ഇതാണ് അതിലെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ചാമയാണ്. പായസം വെച്ചപ്പോ എങ്ങനെയുണ്ടെന്ന് അറിയോ? കിടുകാച്ചി എന്നോണ കിടുകാച്ചി ഉണ്ട്. നമ്മൾ ഇതിനു മുമ്പ് പായസം വെച്ചിട്ടുണ്ടോ? ഒരെണ്ണം വെച്ചിട്ടുണ്ട്. പപ്പായ പായസം. പപ്പായ പായസം. അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പായസമാണ്. അധികം ആരും ഈ ചാമ പായസം വെക്കില്ല. അതേപോലെ തന്നെ പപ്പായ പായസം എന്ന് പറഞ്ഞത് അധികം ആരും വെക്കില്ല. അപ്പൊ ഞങ്ങളിത് വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന എന്താണെന്ന് വെച്ചാൽ, ഇത് എല്ലാവർക്കും കഴിക്കാൻ വിറ്റാമിനുള്ള സാധനങ്ങളാണ്. വീട്ടില് ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഇത്ര വെക്കണമെന്നില്ല. ഒരു ഗ്ലാസ്സിലെ നമ്മൾക്ക് ഉണ്ടാക്കാം. ഒരു ഗ്ലാസ്സിൽ ഉണ്ടാക്കുമ്പോഴേക്കും ചെറിയൊരു കുടുംബത്തിന് മതിയാവും. ഇതിപ്പോ ഞങ്ങൾ കാക്കില വെച്ചിട്ടാണ് ഇത്ര. ഒരു ഗ്ലാസ് ഒക്കെ നമ്മൾ വെക്കണം വെച്ചാൽ ഇതിന്റെ കുറച്ച് ഞാൻ കാണിച്ചു തന്നതിന്റെ കുറച്ച് 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 എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുക്കറാവും. ഒരു തേങ്ങ വെച്ച് ചെയ്യാം നമുക്ക്. അപ്പൊ അടിപൊളിയായിരിക്കും, നല്ല ടേസ്റ്റിയാണ്. അപ്പൊ പെട്ടെന്നാണ് നമുക്ക് ഒരു അഗതി വന്നത്. അപ്പൊ നമുക്ക് അവരെയും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വിളിക്കാം. ചേച്ചി വരും. അപ്പൊ ഞങ്ങളുടെ ഇന്ന് ഇവിടെ ഇത് ചാമരി പായസം വെച്ചതാണേ. എങ്ങനെയുണ്ട് എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത്. ചൂടുണ്ട്, മെല്ലെ ചൂടാറായിട്ട് കഴിച്ചാ മതി. അത്ര ഒന്ന് ഊതിയിട്ട് കഴിച്ചു. ഈ പായസം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഇവര് അടുക്കള ഇങ്ങനെ ഇതൊക്കെ വെച്ച് ഉണ്ടാക്കില്ലേ, അപ്പൊ ഞാന് വന്നാണ് ഒന്ന് കഴിച്ചു നോക്കാൻ വന്നിട്ട്. നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കില്ല. എന്തായാലും ഇന്ന് ഞാൻ ഇവിടുന്ന് കഴിച്ചുവല്ലോ. ഞാൻ ഇവിടുന്ന് കുറച്ച് കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ ഞാൻ അടുത്ത ആഴ്ച എന്റെ ഭർത്താവിന്റെ പിറന്നാളാണ്. ഇത് ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും ഞെട്ടിക്കാൻ പോവാണ്. എല്ലാവരും കഴിച്ച് ഇതെന്താണെന്ന് പറയട്ടെ. പിന്നെ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കണം, കഴിക്കണം, ഹെൽത്ത് ഉണ്ടാവട്ടെ എല്ലാവരും. അപ്പൊ ഞാനിപ്പോ നമ്മുടെ വെള്ള ചാമ വെച്ചിട്ട് പായസമാണ് കാണിച്ചു വന്നിരിക്കുന്നത്. ഇനി ഇതിൽ വെറൈറ്റി വെറൈറ്റി ആയിട്ട് ചെയ്ത് കാണിച്ചു തരാനുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടത് ചാമ. അപ്പൊ ഞാൻ പായസം അല്ല ഉണ്ടാക്കിയിരിക്കണേ. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റും, അപ്പം ഉണ്ടാക്കാൻ പറ്റും, ചോറ് വെക്കാൻ പറ്റും. അതായത് നമുക്ക് ഭക്ഷണം ഒരു നേരത്തെ ഉച്ച ഭക്ഷണമായിട്ട് നമുക്ക് ചോറായിട്ട് കഴിക്കാൻ പറ്റും. ഇത്രയും പദാർത്ഥങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പൊ പുഷ്പമ്മ, എന്റെ ടേസ്റ്റ് നോക്കലൊന്നുമല്ല, ഒന്നും നമ്മുടെ അമ്മമ്മ പറഞ്ഞു അടിപൊളിയായിട്ട് പറഞ്ഞു. പഴമക്കാര് പറയുന്നതാണല്ലോ കാര്യം. അപ്പൊ അമ്മമ്മ എന്നെ അടിപൊളിയായിട്ട് പറഞ്ഞു. അപ്പൊ പഴമയുടെ ഒരു പുലിക്കുട്ടിയാണ് നമ്മുടെ ചാമ പായസം. അപ്പൊ ചാമ പായസം എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്യുക. ചെയ്ത് ടേസ്റ്റ് നോക്കിയിട്ട് കമന്റ്സിലൂടെ അറിയിക്കുക. പുഷ്പമ്മയ്ക്ക് ഭയങ്കര സന്തോഷവും. ഇനി വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങൾ ഇഷ്ടം പോലെ വരാൻ കിടക്കുന്ന ആകെ ഒന്ന് രണ്ടെണ്ണം ആയിട്ടുള്ളൂ. അപ്പൊ ഇനി അടുത്ത കിടുക്കാച്ചി വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.